എന്നത്തെ പോലെ ഇന്ന് നമുക്കൊരു ഗസ്റ്റ് ഉണ്ട്. ഇന്നത്തെ ഗസ്റ്റ് ഒരു സ്പെഷ്യലാണ്. കൊല്ലത്തുള്ള ഒരു ഫാമിലിയാണ്. സോഷ്യൽ മീഡിയയിലൂടെ എല്ലാവരും ഇന്ന് നെഞ്ചിലേറ്റിയ ഒരു കുടുംബം, സന്ധ്യാമയും കടൽ മച്ചാനും. നിങ്ങൾക്ക് അറിയാലോ, നമുക്ക് ആദ്യം സ്വാഗതം ചെയ്യാം സന്ധ്യാമയെ. നമസ്കാരം. കണ്ടതിൽ സന്തോഷം. എന്തൊക്കെയാണ്? സുഖമാണല്ലോ അല്ലേ? ഒരുപാട്. ഞാൻ ഇതിനു മുമ്പ് എപ്പോഴും കാണും, ഞങ്ങൾ നാട്ടുകാരാണ്. ഒരു സാധാരണ ഒരു വീട്ടമ്മ, വീട്ടമ്മയിലും അതിനും സാധാരണ രീതിയിൽ നിന്ന് വന്ന് ഇപ്പോൾ ഒരു സംരംഭക പോലെ ആയിരിക്കുന്ന ഒരാളാണ്. ഭയങ്കര സന്തോഷമാണ്. ഒരുപാട് പേരെ ഇൻസ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോറിയും കൂടാണ് സന്ധ്യാമ്മയും മകനും അവരുടെ ഹോൾ ഫാമിലി. ഇപ്പോൾ അതൊരു ബിസിനസ് ലെവലിലേക്ക് എത്തുന്നു, അല്ല പല പല കാര്യങ്ങൾ ചെയ്യുന്നു. ആ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം കഴിഞ്ഞ തവണ കണ്ടതിനെക്കാട്ടിൽ വലിയൊരു ഉയർച്ച. ഒരുപാട് ഒരു സെലിബ്രിറ്റി ആയി. ഓരോ ഉദ്ഘാടനങ്ങൾക്ക് റെസ്റ്റോറൻറ്റ്സ് അല്ലെങ്കിൽ ഹോട്ടൽസിൽ പോകുന്നു, കാര്യങ്ങൾ പോകുന്നു. ലഡാക്കിൽ പോയി, എന്താ ഇവിടെല്ലാം ട്രാവൽ, ഫോറിൻ തായ്ലൻഡിൽ പോയി. അങ്ങനെ പല പല സംഭവങ്ങളൊക്കെ ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത സ്വപ്നതുല്യമായ ഒരു മാറ്റം നടന്ന ഒരു ഫാമിലിയാണ്. അപ്പോൾ ആ ചെറിയഴീക്കൽ കടലിൻ്റെ അവിടെ ഒരു സാധാരണ ഒരു, ഞാൻ വീടൊക്കെ പോയി കണ്ടിട്ടുള്ളതാണ്, അവിടെ നിന്നൊരു സാധാരണ വീട്ടിൽ നിന്ന് ഈ ഒരു വളർച്ചയിലേക്ക്, അതിൻ്റെ ഒരു വലിയൊരു കാര്യം മകൻ്റെ ഒരു സംഭവം തന്നെയാണ്. അപ്പൊ അതൊക്കെ നമുക്ക് ചോദിച്ചറിയാം. ഇന്ന് സന്ധ്യാമേ, ഇന്ന് സന്ധ്യാമയ്ക്ക് നിങ്ങൾ കുറെ മീനും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് മോനെ വാ മക്കളെ വാ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുക. അപ്പൊ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്കും സീ ഫുഡ് തരാണ്ടിരിക്കാൻ പറ്റില്ല. അപ്പൊ കുറെ നല്ല ചെമ്മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ചെമ്മീൻ വെച്ച് ഗ്രില്ല് ചെയ്തൊരു സംഭവമാണ്. അപ്പൊ അതിനോടൊപ്പം കുറെ കാര്യങ്ങൾ ഞാൻ ചോദിക്കും. ഓക്കെ, ഇപ്പൊ ഈ കഴിഞ്ഞ ഒരു വർഷം ഇപ്പൊ എന്തൊക്കെ മാറ്റങ്ങളാണ് കുടുംബത്തിനുണ്ടായിരിക്കുന്നത്? ഒരമ്മയെന്ന നിലയിൽ എന്തൊക്കെയാണ് സന്തോഷം, അതൊക്കെ ഒന്ന് പറയൂ. സന്തോഷം എന്ന് വെച്ചാല് നമുക്ക് എല്ലാവരുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഇഷ്ടം എന്ന് വെച്ചാൽ സ്വന്തമായ ഒരു വീട്. അതെ, അത് ജീവിതത്തിൽ അത് കിട്ടുമ്പോ, അല്ലെ, അത് നമുക്ക് സ്വന്തമെന്ന് പറയുമ്പോ അത് കിട്ടുന്ന ഒരു അനുഭവം. സാധാരണ ഒരു മത്സ്യത്തൊഴിലാളിയുടായ രണ്ട് മക്കളിൽ നിന്നും ഇളയാളിപ്പ ജർമ്മനിക്ക് പോവാൻ പോകുന്ന പഠിത്തത്തിന്റെ ആവശ്യങ്ങൾക്കായിട്ട്, അത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ പറയുന്നത്. അതുപോലെ ഇപ്പൊ സ്വന്തമായിട്ട് വീടായി, അതൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ ഒരു സന്തോഷം തന്നെ. കറണ്ടും വെള്ളവും ഇല്ലാതിരുന്ന ഒരു ചെറിയ കുടിലിൽ നിന്ന് മകന്റെ ഒരു സ്കൂളിൽ പഠിച്ച സമയം മുതൽ ഉള്ള സംഭവങ്ങൾ, അതിനുശേഷം പ്രളയ സമയത്ത് അവൻ ചെയ്ത കുറെ പ്രവൃത്തികൾ സോഷ്യൽ മീഡിയയിലൂടെ വരുന്നു. പെട്ടെന്ന് കടൽ മച്ചാനെന്നൊരു ബ്രാൻഡാവുന്നു. ആളുകളൊക്കെ ആയിട്ട് കടലിലെ വീഡിയോസും കാര്യങ്ങളൊക്കെ മലയാളികൾ കണ്ട് ഇഷ്ടപ്പെട്ടു തുടങ്ങുന്നു. അതിനുശേഷം പിന്നീടുണ്ടായതൊക്കെ ഭയങ്കര ഒരു അത്ഭുതകരമായ കാര്യങ്ങളാണ്. നമ്മുടെ വീഡിയോയുടെ തുടക്കം തന്നെ ഹായ് മക്കളുമാരെ എന്നുള്ള ഒരു പൊസിഷനാണ്. പിന്നെ എന്നെ ചേർത്ത് പിടിച്ച്, എന്നെ ഫ്ലോറിൽ കൊണ്ടുവരാൻ ഇടയാക്കിയ എന്റെ മക്കളുമാർക്ക് എല്ലാവർക്കും ഒരു ഹായ്. ഈ കഥ പറയുന്നതിൻ്റെ ഇടയിൽ ഇത് ഞാൻ മറന്നുപോയി പറയാൻ, ചെമ്മീൻ നമ്മൾ ഗ്രില്ല് ചെയ്തെടുക്കുന്ന ഒരു സംഭവമാണ്. ഇത് വളരെ സിമ്പിളായിട്ട് കുറച്ച് നാരങ്ങ നീരൊഴിച്ചു, അതിനുശേഷം ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ലേശം തേങ്ങാപ്പാലും വെളിച്ചെണ്ണയും ഒരല്പം വെള്ളമോടെ ചാലിച്ചിട്ട് ഇങ്ങനെ ഒരു കുഴമ്പ് ഒരുവിധത്തിലാക്കിയിട്ട് ഈ ചെമ്മീൻ്റെ നമുക്കറിയാലോ ഇങ്ങനെയൊക്കെ ഒരു ഷെല്ലോടുകൂടി ഗ്രില്ല് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഭയങ്കര സോഫ്റ്റായിട്ട് കിട്ടും. നമ്മുടെ പ്രോൺസൊക്കെ എപ്പോഴും സാധാരണ എന്താ ചെയ്യുക, എണ്ണയിൽ അങ്ങ് പൊരിച്ച് അവസാനം റബ്ബറാവും. അപ്പോൾ ഈ നമ്മുടെ ഷെല്ലുൾപ്പെടെ ഇതിൻ്റെ കറക്റ്റ് കഴുത്ത് ഭാഗത്ത് നടുക്കുന്ന ഒരു കത്രിക വെച്ചോ നൈഫ് വെച്ചോ കട്ട് സ്പ്ലിറ്റ് ചെയ്ത് ഇതിൻ്റെ സെൻറ്ററിലെ വെയിൻ എടുത്ത് കളഞ്ഞാൽ ഈ മീറ്റ് ഇങ്ങനെ കിട്ടും. അപ്പോൾ ഈ ഷെല്ലോടുകൂടി കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ മീറ്റ് വളരെ സോഫ്റ്റ് ആവുകയും ആ ഫ്ലേവർ മൊത്തം നമുക്ക് കിട്ടും. അപ്പോൾ ഇതിനെ ഇനി മറിനേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പൊ സന്ധ്യാമേ, ഇപ്പൊ ഒത്തിരി കുക്കിംഗ് വീഡിയോ ഒക്കെ ഇടുന്നുണ്ട്, മീൻകറികൾ ഇടുന്നുണ്ട്. അവിടെ ഞാൻ ഏറ്റവും ആദ്യം കണ്ട വലിയൊരു സ്രാവിനെ ഒക്കെ വെച്ച് കൊണ്ടുവന്നതൊക്കെയാണ്. അപ്പൊ ഈ വീഡിയോ ഒക്കെ ഇപ്പം ആളുകൾക്ക് റെസിപ്പി ഒക്കെ പറഞ്ഞു കൊടുക്കുന്നത്? അത് പറയാൻ, ഇന്നലെ എന്നെ ഒരു കൊച്ചു കോള് വിളിച്ചിട്ട് പറയാം, അച്ഛാന്റെ ഫോണിൽ കോള് വരുവേ, അമ്മ എനിക്ക് ആ വീ ഫലത്തിന്റെ എന്ന് പറഞ്ഞു. അയ്യോ, അതുപോലെ ഞാൻ പറഞ്ഞു ഇതിൽ ഉണ്ട്, അല്ല അമ്മ ഒന്ന് നേരിട്ടൊന്ന് പറഞ്ഞു തരാമോ, ഞാൻ ചെയ്തോണ്ടിരിക്കുക എന്ന് പറയാം. അപ്പൊ അതൊക്കെ കേൾക്കുമ്പോ നമുക്ക് സന്തോഷമല്ലേ, നമ്മളെ വിളിക്കുന്നല്ലോ ആൾക്കാര് എന്നുള്ളത് വെച്ച്. അപ്പൊ ഇപ്പൊ എവിടെങ്കിലും ഒക്കെ പോകുമ്പോ പലരും കണ്ട് തിരിച്ചറിയുന്നു. പണ്ടല്ലെങ്കിൽ നമ്മുടെ തൊട്ട ചെറിയ ചന്ത പോയ അറിയാവുന്ന സന്ധ്യാമ ഇപ്പൊ ലോകത്ത് എവിടെ പോയാലും മലയാളികൾ കണ്ട തിരിച്ചറിയുന്ന രീതിയിലേക്ക് മാറി. ഓക്കെ, അപ്പൊ അതൊക്കെ ആളുകൾ കാണുമ്പോ ഓരോ അമ്മമാരോ അല്ലെ മറ്റുള്ളവരോ ഒക്കെ നമ്മുടെ സംസാരിക്കുമ്പോൾ ഉണ്ടാവുന്ന സന്തോഷം എന്താണ് പറഞ്ഞിരിക്കാം? അങ്ങനെ എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഇന്നലെ തന്നെ ഞാൻ ലുലുമാള് വരെ പോയായിരുന്നു മോളുമായിട്ട് കറങ്ങാൻ. അപ്പൊ ഉണ്ട് ഒരു പാലക്കാടുള്ള ഒരു പയ്യൻ, സൗദിയിൽ ഒരു അറേബ്യ, അയാളുടെ മോന് ചികിത്സയ്ക്ക് ആവശ്യത്തിനായിട്ട് വന്നതാണ് ഇവിടെ. അപ്പൊ അവിടെ ഇരിക്കുന്നു. അപ്പൊ ആ പയ്യൻ ആ അറബിക്ക് കാണിച്ചു കൊടുക്കുന്നു, ഈ അമ്മ ഇങ്ങനാണെന്ന്. അപ്പൊ കശിക്കാരൻ എന്നെ ഇങ്ങനെ ആ ചാനല് കണ്ടിട്ട് ഇങ്ങനെ ഓ. അപ്പൊ ഞാനൊരു സ്രാവിന്റെ തല വെച്ചോണ്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് പയ്യൻ പെട്ടെന്ന് കാണിച്ചു കൊടുക്കുന്നത്. അപ്പൊ ആ അറബി ഇങ്ങനെ നോക്കിക്കൊണ്ട് എന്തായാലും പറയണ്ട, അയാള് കൊറേ അറബ് ഭാഷയില് എന്നെ കൊറേ ഇങ്ങനെ
നല്ലത് നല്ലതെന്ന് പറയുന്നത് നമുക്ക് അറിയത്തില്ലല്ലോ അറിവ്. അപ്പൊ ഈ മോൻ എനിക്ക് തർജ്ജിമ ചെയ്ത് തന്ന അമ്മ ഇത്ര ഇങ്ങനാണോ ഇതായല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ അതൊക്കെ നമുക്ക് നേരിട്ട് കാണുമ്പോ ഒരു സന്തോഷല്ലേ? തീർച്ചയായിട്ടും. ഇത് നമ്മുടെ ചെമ്മീൻ മറിനേറ്റ് ചെയ്ത്, സാധാരണ ഇതൊരു 10 മിനിറ്റ് വെച്ചാൽ മതി, ഭയങ്കര രസമായിട്ട് നമുക്ക് സ്റ്റാർട്ടറായിട്ടൊക്കെ ഉണ്ടാക്കി എടുക്കുക. ഷെല്ലോട് കൂടി കഴിഞ്ഞാൽ ഇതിൻ്റെ ഞാൻ പറഞ്ഞ പോലെ ഈ തൊലി ഒന്നും കളയാണ്ട് തന്നെ ഇത് ഗ്രില്ല് ചെയ്ത് കഴിക്കുക. ഇത് ഭയങ്കര രസകരമായ ഒരു സംഭവമാണ്. അപ്പോൾ ഇത് ഗ്രില്ല് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഒരാളെ കൂടെ വിളിക്കാറുണ്ട്. സാധാരണ നിങ്ങൾക്ക് അറിയാം ഈ ഒരു എപ്പിസോഡിൽ ഒരു ഗസ്റ്റ് കൂടെ വരും, പക്ഷേ ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് വേറെ ഒന്നുമില്ല. ഇത് സന്ധ്യാമ്മയുടെ മകനായ കടൽ മച്ചാൻ എന്നറിയപ്പെടുന്ന വിഷ്ണുവാണ്. നമുക്ക് വിഷ്ണുവിനെയും കൂടെ സ്വാഗതം ചെയ്യാം. വിഷ്ണു നമസ്കാരം, വരൂ. ഹലോ, ഇതെന്താണ് ഇത് കൊണ്ടുവന്നേക്കുന്നേ? മൊത്തം ചെമ്മീൻ മയല്ലേ? അയ്യോ, ചെമ്മീൻ്റെ ചെമ്മീൻ ചമ്മന്തിയാണ് ഇവിടെ തന്നെ. ആ ഒരു സുഗന്ധം സിനിമയിലൊക്കെ കണ്ട് കൽബിനകത്ത് അഭിനയിച്ചു, പല പല പുതിയ സംഭവങ്ങളൊക്കെ വരുന്ന കാര്യങ്ങളൊക്കെ അറിയാം. ഹാപ്പി, കാരണം ഈ വിഷ്ണുവിനെ എനിക്ക് ഏകദേശം ഒരു +2 പഠിക്കുന്ന സമയത്ത് ഒരു 6-7 വർഷം മുമ്പാണ് ആദ്യമായിട്ട് അറിയുന്നത്. നമ്മുടെ നാട്ടിലെ എല്ലാവരെയും ദുഃഖത്തിലാഴ്ത്തിയ പ്രളയ സമയത്ത് ചെറിയഴീക്കിൽ നിന്നൊക്കെ ഒരുപാട് മത്സ്യത്തൊഴിലാളികൾ പോയി പലയിടത്തും പോയി സഹായിച്ചില്ല. അപ്പോൾ ആ ഒരു പാട്ടിനകത്ത് വിഷ്ണുവിനെ വരികയും സോഷ്യൽ മീഡിയയിലൂടെ കാണുകയും പല സ്ഥലങ്ങളിലൊക്കെ പോയി അങ്ങനെയാണ് ഇദ്ദേഹത്തെ കണ്ടതും കഥകളൊക്കെ അറിഞ്ഞതും. പിന്നീട് ഒരു 2 വർഷമൊക്കെ കഴിഞ്ഞ് കോവിഡൊക്കെ കഴിഞ്ഞപ്പോഴാണ് വിഷ്ണു അഴീക്കൽ എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരൻ ചെറിയൊരു പിന്നെ ഭയങ്കര അംബിഷ്യസ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അന്ന് എനിക്കറിയാം ആ ഒരു രീതിയിൽ അവൻ്റെ സംസാരം കേൾക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം ചെയ്യണം. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് ഞാൻ ബോട്ടിൽ പോകുന്നുണ്ട് ചേട്ടാ, രാത്രി പഠിക്കാൻ പോയിട്ട് പഠിച്ചിട്ട് വന്നിട്ട് ബോട്ടിൽ പോവാണ്, അങ്കിളിൻ്റെ അവരുടെയാണ് അവിടെ 2 ദിവസമൊക്കെ നിന്ന് മീനൊക്കെ കിട്ടിയ ഫണ്ടൊക്കെ കൊണ്ടാണ് ഞാൻ പഠിക്കുന്നത്, എനിക്ക് വീട് വെക്കണം, അമ്മയച്ഛനെ നോക്കണം, പെങ്ങളെ നോക്കണം എന്നൊക്കെ പറഞ്ഞ് പറയുമ്പോഴൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ സന്തോഷമുണ്ടാകും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വലിയ എൻ്റെ അടുത്ത് പറയും, വരും നമുക്ക് ഒരുമിച്ച് ബോട്ടിൽ പോകാൻ നല്ല മീൻ കൊണ്ടുവരാം. എൻ്റെ ഇടയ്ക്ക് വിളിക്കും, പുള്ളി വിളിക്കുമ്പോൾ പറയും ഇങ്ങനെ വലിയ മീൻ കിട്ടിയിട്ടുണ്ട്, വലിയ ഇന്നത്തെ അടിപൊളിയാണ്, ഞാൻ കൊണ്ടുവരട്ടെ കൊല്ലത്തല്ലേ, ചെമ്മീനൊക്കെ കിട്ടിയിട്ടുണ്ട്. ആ സമയത്തൊക്കെ ഞാൻ ഒന്നേ കോഴിക്കോട് അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലായിരിക്കും. ഞാൻ വീട്ടിൽ നിൽക്കുന്ന കൊല്ലത്ത് ഞങ്ങൾ തമ്മിൽ കോഴിക്കോട് ഒരു 1/2 മണിക്കൂർ ദൂരേ ഉള്ളു വീട്, ഒരിക്കൽ പോലും തന്നിട്ടില്ല. ഇയാൾ വലിയ മീനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ നമ്മൾ വേറെ എവിടെയെങ്കിലും ആണ്, നാട്ടിൽ നിന്ന് വിളിക്കുമ്പോൾ പുള്ളി വേറെ എവിടെയെങ്കിലും ആയിരിക്കും. അതാണ് സംഭവം. പക്ഷേ എനിക്ക് 2 മല്ലിക്കറി ചെയ്തു തന്നിട്ടുണ്ട്. റെസ്റ്റോറൻറ്റിൽ നിന്നല്ലേ? ഓക്കെ. അതെ, ഇന്ന് നമ്മൾ പിന്നെ സന്ധ്യാമയൊക്കെ വന്ന സ്ഥിതിക്ക് നമ്മളൊരു ഗ്രിൽഡ് പ്രോൺസ് ആണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ. അപ്പോൾ അത് ആദ്യം തന്നെ ഞാൻ ഓൾറെഡി മറിനേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഒരു പാനിനകത്ത് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് തവ ചെയ്തെടുക്കുന്നു. തവ, ചെമ്മീൻ തവ, പാൻ ഫ്രൈഡ്, പാൻ ഗ്രിൽ. അപ്പൊ പാൻ ഒന്ന് ചൂടായിക്കോട്ടെ. അപ്പൊ പറയും, ഇന്ന് നിങ്ങളുടെ വിശേഷം, അമ്മയുടെ അടുത്ത് കുറെ കാര്യങ്ങൾ ചോദിച്ചു. അപ്പൊ വിഷ്ണു ഈ കഴിഞ്ഞ 2 ഇയേഴ്സ് ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന നിലയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു വിജയം, നിന്റെ വീഡിയോസ്, ഒരു ബെസ്റ്റ് കണ്ടന്റ് ക്രിയേറ്റർ എന്ന നിലയിൽ മില്യൺസ് ഓഫ് ഫോളോവേഴ്സ് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ വന്നു, സ്വന്തമായിട്ട് ഒരു ബിസിനസ് തുടങ്ങുന്നു, സ്റ്റാർട്ട് ചെയ്തു, ഒരു പിക്കിൾ കമ്പനി തുടങ്ങി, നാടൻ ചെമ്മീൻ, ഉണക്ക ചെമ്മീൻ കയറ്റി വയ്ക്കുന്നു, പല രാജ്യങ്ങളിലേക്ക് ഇപ്പൊ അത് എത്തപ്പെടുന്നു. ഒരു സ്വപ്നം സാക്ഷാത്കരിക്കാൻ വീടിന്റെ പണി ഏകദേശം എവിടം വരെ ആയിപ്പോ? പണി തീരാറായി, പണി തീരാറായി. ബാലുകാച്ചിന്റെ ഡേറ്റ് എടുത്തോ? ഉടനെ നമ്മള് പ്ലാൻ ചെയ്യണം. ആണല്ലേ? എന്തായാലും നമ്മള് ചേട്ടനെ വിളിക്കും. ഓക്കെ. അപ്പൊ അത് 16-17 ഇയേഴ്സിൽ നിന്ന് ഇപ്പൊ ഉള്ള ഈ കഴിഞ്ഞ 5 വർഷം കൊണ്ടുണ്ടായ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട്, ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് ആ ഒരു ജേണി ഒന്ന് പറയും. ആ സമയം കൊണ്ട് ഞാൻ പ്രോണും ഗ്രില്ല് ചെയ്യും. നീ സംസാരിച്ചോണ്ടിരുന്നോ, ഞാൻ ഇവിടെ പ്രോണും ഗ്രില്ല് ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിൽ വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ചേട്ടനാണ് ആദ്യമായിട്ട് അവക്കാഡോ ഷേക്ക് മേടിച്ചു തരുന്നത് 5 ഇയർ ബാക്ക്. എനിക്ക് ഫസ്റ്റ് ടൈം കൊച്ചി കാണുമ്പോൾ എനിക്ക് തിരിച്ചു പോകാനുള്ള വണ്ടിക്കൂലി പോലും ഇല്ലാത്ത ഒരു അവസ്ഥയിലായിരുന്നു. നമ്മൾ കൊച്ചി വെച്ചിട്ട് ഒരു സമയത്ത് മീറ്റ് ചെയ്യുമ്പോൾ ചേട്ടന് ദൈവം സഹായിച്ച് അവിടുന്ന് എൻ്റെ എല്ലാ വളർച്ചയും കറക്റ്റായിട്ട് നിരീക്ഷിച്ച ഒരാളാണ്. എനിക്ക് ഏറ്റവും ഒരു ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ എന്തെങ്കിലും ഒരു ഉപദേശം വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുമ്പോൾ ആദ്യം വിളിക്കുന്ന ഒരു 5 പേര് കാണും. അതിൽ ഫസ്റ്റ് കോളാണ്. ചില രാത്രികളിൽ നമ്മൾ സംസാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ 2-3 മണിക്കൂർ വരെ, ഇത്രയും തിരക്കുള്ള സമയത്ത്, ഒരു കഴിഞ്ഞ മാസം അല്ലേ ചേട്ടാ? അതെ. എനിവേ, എൻ്റെ ലൈഫിൽ എനിക്ക് ഒരു ജ്യേഷ്ഠ സഹോദര സ്ഥാനമാണ്. എൻ്റെ 0 എന്നുള്ള വളർച്ചയിൽ എൻ്റെ കൂടെ ഉള്ള മനുഷ്യനാണ്. ഭയങ്കര സന്തോഷത്തോടെയാണ് ഈ ഒരു ഫ്ലോറിൽ നിൽക്കുന്നത്. എൻ്റെ അടുത്ത് ഫേസ്ബുക്ക് ചാനൽ തുടങ്ങാൻ പറഞ്ഞ മനുഷ്യനാണ്. ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. ഞാൻ യൂട്യൂബ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞേടാ, നീ ഫേസ്ബുക്കിൽ തുടങ്ങി, ഇതിലൊരു വൻ വിപ്ലവമാണ് സംഭവിക്കാൻ പോകുന്നത്. കറക്റ്റ് സമയത്ത് ഫേസ്ബുക്കിൽ തുടങ്ങി. എനിക്ക് തോന്നുന്നു ഞാൻ വീട് വെച്ച പൈസ മൊത്തം എനിക്ക് ഫേസ്ബുക്കിൽ കിട്ടി. അത് ഭയങ്കര ഒരു ഹാപ്പിയാണ്. കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അതൊരു സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പൊ വിഷ്ണു, നിങ്ങൾ ഈ യൂട്യൂബിലൂടെ ഭയങ്കര ഏറ്റവും കൂടുതൽ ആദ്യം നമുക്കൊരു വിഷ്ണു സ്റ്റാർട്ടിംഗ് വന്നത് യൂട്യൂബാണ്. അപ്പൊ ഏറ്റവും ആദ്യത്തെ വീഡിയോ എന്തായിരുന്നു ചെയ്തത്? ഏത് വീഡിയോ ചെയ്തിട്ടാണ് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തില്? പെട്ടെന്ന് എനിക്ക് മനസ്സിൽ വരുന്ന രക്ഷപ്പെട്ട വീഡിയോ എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ.
എനിക്ക് ഞാൻ ഈ ചാനൽ തുടങ്ങുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ പഠിക്കാൻ പോകുന്ന സമയത്ത് എനിക്ക് സത്യം പറയാല്ല, കൂടിയിരിക്കുന്നവർക്കൊക്കെ നല്ല പൈസ ഉണ്ട്. എനിക്കാണെങ്കിൽ അങ്ങോട്ട് പൈസ ഒന്നും ഇല്ല, വീട്ടിൽ ഭയങ്കര ദാരിദ്ര്യം പ്രശ്നങ്ങളും, വീട്ടിൽ എന്ത് പറഞ്ഞാലും എപ്പോഴും പൈസ കിട്ടാനൊക്കെ ഭയങ്കര ടൈം. അപ്പൊ നമ്മൾ ആലോചിച്ചപ്പം ഇനി നമ്മളായിട്ട് പൈസ ഉണ്ടാക്കണം, വീട്ടിൽ നിന്ന് കിട്ടത്തില്ലെന്ന് മനസ്സിലായി. ആ ഒരു തിരിച്ചറിവ് കിട്ടിയപ്പോ നമ്മൾ എന്ത് ചെയ്തു, മീൻ പിടിക്കാൻ പോകാൻ തുടങ്ങി. അപ്പൊ വീട്ടിൽ നിന്ന് ആദ്യമേ ഞാൻ സമ്മതമൊന്നും ചോദിച്ചില്ല, വീട്ടുകാർ അറിയാതാണ് ഞാൻ പണിക്കൊക്കെ പോണ. ഇനിവേ ഞാൻ അപ്പൊ അതുകൊണ്ട് വീട്ടിൽ നിന്ന് വീട്ടിൽ നാട്ടിൽ അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്തെ നാട് എന്ന് വെച്ചാൽ നീണ്ടകര പോകും. നീണ്ടകരയാണ് എന്റെ എന്നെ രക്ഷപ്പെടുത്തിയ സ്ഥലം. അപ്പൊ അങ്ങനെ നെയ്മീൻ പിടിക്കാനായിട്ട് പോകും, അവരുടെ കൂടെ പോകുമായിരുന്നു. എന്ന് വെച്ചാൽ അത് പെട്ടെന്ന് പോയിട്ട് വരാം, രാവിലെ പോയാൽ വൈകിട്ട് തിരിച്ചു വരാം. സോ ശനി ഞായർ ദിവസങ്ങൾ നെയ്മീൻ പിടിക്കാൻ പോകും. പോയി കഴിഞ്ഞാൽ നെയ്മീൻ പിടിക്കുമ്പോ എന്ന് പറഞ്ഞാൽ ആഴക്കടലിൽ പോയി പിടിക്കണം. അങ്ങനെ ഒരു വീഡിയോ ഞാൻ ചുമ്മാ തങ്ങി എടുത്തു, ഒരു ഒരു വ്ളോഗ്. അതെ, എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, വള്ളത്തിൽ ഇരുന്നോണ്ട് നമ്മൾ ഇങ്ങനെ ഫോൺ ഇങ്ങനെ തല തിരിച്ച് പിടിച്ചാണ് ഞാൻ എടുക്കുന്ന ആദ്യത്തെ വീഡിയോ. അതെ, നെയ്മീൻ കടലിൽ പോയി എങ്ങനെയാണ് നെയ്മീൻ പിടിക്കുന്നുള്ള ആ ആദ്യത്തെ വീഡിയോ 1 മില്യൺ അടിച്ചു ഫസ്റ്റ് യൂട്യൂബിലാ ഫസ്റ്റ് വീഡിയോ, നമ്മുടെ ഫസ്റ്റ് ഫിഷിംഗ് വീഡിയോ. അത് 1 മില്യൺ അടിച്ചു. എന്നിട്ട് അതിൽ നിന്ന് അപ്പൊ ഒരു പേയ്മെന്റ് 7000 രൂപ അങ്ങോട്ട് വന്ന്. ദൈവമേ, അത് പറഞ്ഞാ അവിടുന്ന് പോവും, രാത്രി കിടക്കുക, അമ്മേ ഉറങ്ങിയോ, ചില്ല എന്താ 7000? അങ്ങനല്ല പറയാ അമ്മ. അപ്പൊ വീണ്ടും ചോദിക്കും, അമ്മ ഉറങ്ങിയോ? ഞാൻ പറഞ്ഞു, ചില്ല എന്താ, എനിക്ക് ഡോളർ വന്ന്. ആ സാധനം എന്തുവാ, സത്യം പറയാ നമുക്ക് അറിയത്തില്ലല്ലോ അന്നത്തെ കാലത്ത്. അപ്പൊ ഞാൻ ചോദിക്കുന്ന എന്തുവാ മോനെ, അമ്മേ സത്യം അന്ന് ഡോളറിന് 68 രൂപ 67 രൂപ ഇന്നത് 84 അപ്പൊ അന്നാണെങ്കിൽ 120 150 ഡോളറാണ് നമുക്ക് ഫസ്റ്റ് കേറുക. അതൊക്കെ നേരത്തെ ഒറ്റയടിക്ക് അത് വന്ന് ഇങ്ങനെ കിടക്കുന്നു. അപ്പൊ ഇത് ഞാൻ നേരെ അപ്പൊ നേരെ എന്റെ ബാങ്ക് അക്കൗണ്ട് കൊടുത്തു, നേരെ എന്റെ അക്കൗണ്ടിലോട്ട് വന്നു. അപ്പം ആദ്യം കിട്ടിയ ഡോളർ എന്ത് ചെയ്തു? ആദ്യം കിട്ടിയ ഡോളർ അമ്മയ്ക്ക് കൊടുത്തു, അമ്മയ്ക്ക് അങ്ങ് കൊടുത്തു കൊണ്ട് വന്നിട്ട്. എന്നിട്ട് ഞാൻ പറഞ്ഞോ, ഇത് സംഭവം വേറെ ടെക്നോളജി ആണ്, അത് ഭയങ്കര നിന്റെ ഒരു ഇതല്ലേ. ആദ്യം തന്നെ കൊടുത്തു, അതിനുശേഷം പിന്നെ അമ്മ ആയത്തെ 1-2 നെയ്മി മാത്രമേ ഉള്ളൂ, പിന്നെ ബാക്കി വീഡിയോ അല്ല. പിന്നെ നമ്മുടെ ലൈഫിലെ ഏറ്റവും ബെസ്റ്റ് സംഭവം, വീടിന്റെ ഫ്രണ്ടിൽ തന്നെ കടലാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, നമുക്ക് വള്ളോ കാര്യങ്ങളോ ഒന്നുമില്ല, ഞാനൊരു ചെറിയ ബക്കറ്റ് എടുത്തിട്ട് അതിനകത്ത് കുറച്ച് വല വെച്ചിട്ട് ഈ കടലിലോട്ട് ഇറങ്ങി നീന്തും. എനിക്ക് പണ്ടേ കടലിൽ കുളിക്കുന്ന നീന്തേക്കാണ് ഭയങ്കര ഇഷ്ടം. അപ്പൊ നീന്തിയിട്ട് ഞാൻ ഈ വല ഇങ്ങനെ ഇടും, അപ്പൊ തിര അടിച്ചിട്ട് ഈ വലയ്ക്ക് അതുകൊണ്ട് മീൻ കയറും, ചെറിയ മീൻ, ഒരു 10-20 ഐറ്റം മീനാണ് കിട്ടുക. സെക്കൻഡ് വീഡിയോ ആണേ, ഞാൻ ഒരു ദിവസം ചെല്ലു നോക്കാൻ നേരത്തെ എന്റെ വല കാണുന്നില്ല, ആ ഒരു പ്ലോട്ട് മാത്രം മുൻ കിടക്കുന്നത്, വല മൊത്തം മത്തി, ഫുള്ള് മത്തി കയറി കിടക്കുവാണ് വല നിറച്ച്. അപ്പൊ സത്യം പറഞ്ഞാൽ അന്ന് ഞാനൊരു കൊച്ചു നിക്കർ മാത്രം ഇട്ട് ഡ്രസ് ഒന്നും ഇല്ലാതാണ് നിൽക്കുന്നത്. അപ്പൊ നമ്മളെ മത്സ്യത്തൊഴിലാളി ഡ്രസ് അതാണല്ലോ, നമ്മൾ ഈ വ്ളോഗർ ആണെന്നുള്ള ഇതൊന്നും ഇല്ല. ഞാൻ പെട്ടെന്ന് പെങ്ങളോട് പറഞ്ഞ് ക്യാമറ എടുത്തു, ഫോൺ എടുത്തോണ്ട് വരാൻ പറഞ്ഞു, വീഡിയോ എടുക്കാന്ന് പറഞ്ഞു. എന്നിട്ട് ഈ വല നിറച്ചുള്ള മീൻ വലിച്ചു കയറ്റുന്നതാണ് സെക്കൻഡ് വീഡിയോ നമ്മുടെ വൈറലാവുന്ന. അതാണെങ്കിൽ തിരയെല്ലാം കൂടെ എന്റെ തലയുടെ മണ്ടേ കൂടെ അടിക്കുന്നത്. അപ്പൊ ഞാനിത് വല്ലം കൂടെ വലിച്ച് ദേഹം മൊത്തം ചുറ്റി വെച്ച് ഈ ബോക്സിന് അതോട്ട് കയറ്റി വെക്കുന്ന ഒരു വീഡിയോ എടുത്തു, രണ്ടാമത് അപ്ലോഡ് ചെയ്തു. ഞങ്ങൾ വീണ്ടും 7000 രൂപ മത്തി വിറ്റ് ആകെ 1200 രൂപ കിട്ടും. അത്രയും മത്തി വിറ്റ് കഷ്ടപ്പെട്ട് മാർക്കറ്റ് കൊണ്ടുകൊടുത്ത് 1200-1300 രൂപ കിട്ടിയോളെ. പക്ഷെ ഈ വീഡിയോ ഇട്ടിട്ട് വീണ്ടും 7000 കിട്ടി. അപ്പൊ നമ്മൾക്ക് മനസ്സിലായി ഇതിനകത്ത് കിട്ടി. ഇടയിൽ നമ്മുടെ ചെമ്മീൻ റെഡി ആയിട്ടുണ്ട്, ഗ്രില്ല് ചെയ്ത്. ഞാൻ പറഞ്ഞല്ലോ, ആ പ്രോൺ മറിനേറ്റ് ചെയ്ത ഒരു വെളിച്ചെണ്ണ ഒഴിച്ച പാനിനകത്തേക്ക് പ്രോൺ നിരത്തി വെച്ചു, ആ ഷെല്ലിന്റെ ഭാഗം. അതിനുശേഷം അതിനകത്ത് കുറച്ച് ഗാർലിക്, ചെറിയ ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇട്ട് നന്നായിട്ടൊന്ന് സൈഡ് വൈസ് സോർട്ട് ചെയ്തു. അതിനുശേഷം കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഇങ്ങനെ വരട്ടി അങ്ങ് എടുത്തതാണ്. അപ്പൊ ഇതിങ്ങനെ ഗ്രില്ല് ചെയ്ത് നമുക്ക് കഴിക്കാൻ പറ്റിയ പരുവത്തിലുള്ള ഒരു സാധനമാണ്. ആ നല്ല മണം വരുന്ന കേട്ടാ, അയ്യോ ആ കൊച്ചുള്ളിയാണെന്ന് തോന്നല്ലേ കേട്ടാ. അതെ, അരോമ. എന്തായാലും എൻ്റെ ചേട്ടൻ എനിക്ക് ഒരു ഉപദേശം കൂടെ തന്നിട്ടുണ്ടായിരുന്നു, നമ്മൾ എത്ര പൈസ ഉണ്ടാക്കിയാലും ഫസ്റ്റ് പഠിക്കണം. സോ ഞാൻ എൻ്റെ സൈക്കോളജി പഠിക്കുന്ന സമയത്താണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ, കാരണം ആ ഒരു സമയത്തൊക്കെ ഈ പണം വരുന്നു, അല്ലെങ്കിൽ ഒരു വൾണറബിളായിട്ടുള്ള ഏജിൽ ഫെയിം പ്രശസ്തിയൊക്കെ വരുമ്പോൾ നമ്മൾ ബാക്കിയൊക്കെ മറന്ന്, ചിലപ്പോൾ ഇത് ഒരു പക്ഷേ എപ്പോൾ വേണേലും നിന്നേക്കാം. പഠിത്തവും ഡിഗ്രിയും അല്ലെങ്കിൽ നമുക്കൊരു ലോക ഇനി ജീവിതകാലം മുഴുവൻ മുന്നോട്ട് പോകണമെങ്കിൽ ആ വിദ്യാഭ്യാസം എപ്പോഴും നമ്മളെ സംരക്ഷിച്ച് കൂടെ ഉണ്ട്. അപ്പോൾ അത് പിന്നീട് ചിലപ്പോൾ ഒരു പക്ഷേ കുറെ കഴിച്ച് ഒരുപാട് ഉപകാരപ്പെടും. അതുകൊണ്ട് ആ സൈക്കോളജിയാണ് ഞാൻ പഠിച്ചത്. അത് നമ്മൾ ഇത് വീണ്ടും ഗ്രില്ലൊക്കെ ചെയ്യുമ്പോൾ ആളുകൾ വിചാരിക്കും എണ്ണ അധികം ഉപയോഗിക്കരുത് അല്ലെങ്കിൽ അതിനൊക്കെയാണ്. നമ്മളിപ്പോൾ ഉപയോഗിച്ച എണ്ണ അത് കൃത്യമായിട്ട് ഇവിടെ അത് സെപ്പറേറ്റ് ആണ്, അതിൻ്റെ ആവശ്യമില്ല. അതാണ് ഈ ഒരു പാനിനകത്ത് എങ്ങനെ നമ്മൾ കുക്ക് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ ഈ എണ്ണ നമ്മൾ കുക്ക് ചെയ്യാനായിട്ട് എണ്ണ ഉപയോഗിക്കാം, പക്ഷേ അത് കഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ടെക്നിക്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് അതിനെ റൈറ്റായിട്ട് കുക്ക് ചെയ്യുന്നത് പോലെയാണ്. അപ്പോൾ ഇതിൻ്റെ മസാല കൃത്യമായിട്ട് സെപ്പറേറ്റ് ആയിട്ട് വന്നു. സന്ധ്യാമേ, ഇത് എനിക്ക് ചോദിക്കാനുള്ളത് ഒരു ഒരു
സാധാരണ വീട്ടമ്മ, മകനിങ്ങനെ ഒരു സോഷ്യൽ മീഡിയയിൽ ഇൻഫ്ലുവൻസറായി കണ്ടന്റ് ക്രിയേറ്ററായി അങ്ങനെയൊക്കെ മാറി വരുന്നു. അതിനുശേഷം ഇതൊരു ബിസിനസ്സിലേക്ക് എത്തുന്നത് അത് ആരുടെ ആശയമാണ്? അതെങ്ങനെയാണ് ഇത് കൊണ്ടുപോയത്? അപ്പോൾ ഈ ചെമ്മീൻ വീട്ടിൽ നാടൻ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിടുന്ന ഒരു സാധാരണ കൊല്ലത്തെ ഒരു വീട്ടമ്മ, സീ ഫുഡൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ നമ്മുടെയൊക്കെ എല്ലാ അമ്മമാരും ഉണ്ടാക്കുന്ന കണക്കുള്ള കഴിവ് മാത്രമുള്ള ലേഡിയാണ്. അവിടെ കൊല്ലത്തുള്ള എല്ലാ സ്ത്രീകൾക്കും നന്നായിട്ട് മീൻകറി ഉണ്ടാക്കാൻ പറ്റും, കാരണം ഇഷ്ടംപോലെ സുലഭമായിട്ട് കായലിലെയും കടലിലെയൊക്കെ മത്സ്യം കിട്ടുന്നതായുണ്ട്. അപ്പോൾ അവിടെ നിന്നുകൊണ്ട് ഇതിനെ ഒരു ഒരു ബ്രാൻഡായിട്ട് മാറുന്നു. അതിന് വലിയൊരു വിജയത്തിലേക്ക് അവർ അത്ര കോൺഫിഡൻ്റ് ആയിട്ട് ഈ പറഞ്ഞ പോലെ നല്ലൊരു അവരുടെ ഡ്രീം ഹൗസ് പണിഞ്ഞു തീർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സംരംഭം എങ്ങനെ ആയി, അതെങ്ങനെ, അതിന്റെ റെസ്പോൺസ് എന്താണ്? അത് മോൻ പറഞ്ഞല്ലോ, നീണ്ടകരയാണ് കുഞ്ഞ് ഇതിന് പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ അവിടെ എവിടെയോ ബോർഡിനകത്തൊരു ഫ്ലെക്സ് കണ്ട് മീൻ അച്ചാർ വിൽക്കപ്പെടും. അതെ, അത് മാത്രമുള്ളൂ, ഒരു നമ്പരും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ്. അപ്പൊ ഇത് വന്നിട്ട് കഷിക്കാരൻ തന്നെത്താനെ ഇരുന്ന് ആലോചിച്ച്, എന്നിട്ട് എൻ്റെ എടുത്തത്. അപ്പം നമുക്ക് ചായക്കച്ചവടമായിരുന്നു, പിന്നെ ഇങ്ങനത്തെയുള്ള ഷൂട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളത് സ്റ്റോപ്പ് ചെയ്ത് വരുന്നപ്പോൾ ഇവൻ എന്നോട് പറഞ്ഞ്, നമുക്ക് ഇതില്ലെങ്കിലും ജീവിക്കണ്ടേ? അപ്പൊ നമ്മൾ പാരമ്പര്യം കച്ചവടക്കാരാണല്ലോ, അപ്പൊ കച്ചവടം ചെയ്തല്ലേ പറ്റൂ. അപ്പോഴേമേ ഞാൻ ഒരിടത്തൊരു ബോർഡ് കണ്ടു, ഒന്നുമില്ലമ്മ, ഒരു ഫ്ലെക്സ് അടിച്ചു വെച്ചിരിക്കും, ഒരു സിമ്പിൾ ഒരു ഇത്, മീൻ അച്ചാർ വിൽക്കപ്പെടും, ഫോൺ നമ്പരും, അത്രേ ഉള്ളു അമ്മ. എന്നിട്ട് ഞാൻ അതിൻ്റെ ഒരു ഫോട്ടോ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടെന്ന് കൃഷിക്കാരൻ പറഞ്ഞു. അപ്പം അതിങ്ങനെ കാണിച്ചു തന്നെ ഫോണിനകത്ത് കാണിച്ചപ്പം ഞാൻ പറഞ്ഞു, അതിനെന്താ? അപ്പോഴേമേ നമുക്കും തുടങ്ങാം അച്ചാർ. ഞാൻ പറഞ്ഞു, ഓ റെഡി. അപ്പം ഞാൻ വിചാരിക്കുന്ന എന്താ, ഒരാള് കാത്തു നിൽക്കണ്ട. ഇപ്പൊ ചായക്കച്ചവടം എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും അതിനകത്ത് തന്നെ കസ്റ്റമർ വരാൻ വെയിറ്റ് ചെയ്യണം, പിന്നെ എന്തോ ജോലി ഒരുപാട്, അങ്ങനൊക്കെ ബുദ്ധിമുട്ടാണല്ലോ. അത് അപ്പൊ ഇയാളുമായിട്ടുള്ള ഷൂട്ടപ്പ് നമ്മൾ വെളിയിൽ ഇപ്പൊ ഉദ്ഘാടനത്തിന് വിളിക്കുന്നു. അപ്പൊ നമുക്ക് അതും ഇതും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റാത്തൊരു ലെവലായി. സാധാരണ കുടുംബമല്ലേ നമ്മള്. അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഇവൻ പറഞ്ഞു, അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ റെഡി. അങ്ങനെ ഇയാൾ മീൻ ഒരു ദിവസം ഒരു ചൂര കൊണ്ടുവന്നു, ഞാനും എൻ്റെ അമ്മയുണ്ട്, എൻ്റെ ചേച്ചിയുണ്ട്. അപ്പം ഞങ്ങൾ മൂന്ന് പേരും കൂടെ അച്ചാറിട്ട് ഫസ്റ്റിൽ അച്ചാറിട്ടപ്പോഴത്തേക്ക് വലിയൊരു ഇരുമ്പേട്ടിക്കകത്ത് വെച്ച് ഞങ്ങൾ ആസ്വദിച്ചാണ് ഇടുന്നത്. ഇത് കണ്ടിട്ട് ഞങ്ങൾക്ക് എവിടെ നിന്നല്ല ഓർഡർ വന്നെന്നോ എന്തുവാന്നൊന്നും ഞങ്ങൾക്കറിയത്തില്ല സാറേ, ഞങ്ങളുടെ കിളി പോയി. ആ ഒരു ലെവലെ കൂടിയെന്നല്ലാതെ താന്നില്ലതായി. ഇന്നും ഒരൈറ്റത്തുനിന്ന് തുടങ്ങി ഞങ്ങൾക്ക് 14 പ്രൊഡക്റ്റ് ഉണ്ട്. അപ്പൊ അടുത്ത ഞങ്ങളുടെ മീൻ പൊടിയുടെ ഒരു ഇതിന്റെ ഞങ്ങൾ ഇങ്ങനെ പരീക്ഷണത്തില് 2-3 ഘട്ടങ്ങൾ കഴിഞ്ഞ് ശരിയായില്ല, അത് ശരിയാവുമ്പോ ഞങ്ങൾ 15-ാമത്തെ ഐറ്റത്തിലോട്ടാണ് ഓരോ പ്രൊഡക്റ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒറ്റ പ്രൊഡക്റ്റ് എന്ന് തുടങ്ങിയാണ് ഞങ്ങളുടെ സംരംഭം ഇത്രയും വരെ. അത് എല്ലാം നമ്മുടെ കൂടെ നിന്ന ആൾക്കാരാണ്, നമ്മൾ നന്ദി എപ്പോഴും പറയുന്നവരോടാണ്. തീർച്ചയായിട്ടും ഇങ്ങനെയാണ് ബിസിനസ് സംരംഭം എന്നൊക്കെ പറഞ്ഞ് ഒറ്റയടിക്ക് വലിയൊരു അംബാനിയോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ആവുമല്ല, നമ്മുടെ ചെറിയൊരു തുടക്കമാണ്. ഉണക്കച്ചെമ്മീൻ വെച്ച് തുടങ്ങുന്നത് അല്ല, ഇതുപോലൊരു കഥകളൊക്കെ കേട്ടിട്ടാണ്. ഇപ്പോൾ അതൊരു അതിൻ്റെ ഒരു മിഡിലായിട്ടുള്ളൂ. ഇനി ഇവർ എത്രയോ ഉയരത്തിലേക്ക് പോകാൻ കിടക്കുകയാണ്. ഇനി എന്തെല്ലാം പ്രൊഡക്റ്റുകൾ വരാനിരിക്കും? ചിലപ്പോൾ ഒരു ഇപ്പോൾ ഈ കണ്ട ഒരു 5 വർഷം കഴിയുമ്പോൾ ഉണ്ടായേക്കാവുന്ന സംഭവങ്ങൾ നമുക്കിപ്പോൾ ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിലായിരിക്കും. അപ്പോൾ നിങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ ഒരാശയം മനസ്സിലുണ്ടെങ്കിൽ അത് ആദ്യം തന്നെ ഏറ്റവും വലിയ രീതിയിൽ ചെയ്യാണ്ട് ബേസിക് ഗ്രൗണ്ട് ലെവലിൽ നിന്ന് തുടങ്ങിയാൽ ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ആഗ്രഹിക്കുന്ന വിജയം എത്താൻ കുറെ കാലതാമസം എത്തിയേക്കാം, പക്ഷെ എന്നാലും നിങ്ങൾ എത്തും എന്നുള്ള കാര്യം ഉറപ്പാണ്. അല്ല, നമ്മൾ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കണം. ഇനി നിങ്ങളെ കൂടുതൽ സംസാരിപ്പിക്കുന്നില്ല. ആദ്യം അതെ, ഇത് ചെമ്മീൻ ഇത് കണ്ടപ്പോൾ എനിക്കൊരു ഓർമ്മ വന്നു, ഇതിൻ്റെ ഒരു ഗാർണിഷായിട്ട് സാധാരണ ഞങ്ങൾ ഷെഫ്മാരൊക്കെ ഇങ്ങനെ പലതും ഗാർണി. അപ്പോൾ അതെ, ഇവരുടെ തന്നെ ഉണക്ക ചെമ്മീൻ്റെ പൊടി നമുക്ക് ഇതിനകത്തൊന്ന് വാരി വിതറുകയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ടേസ്റ്റ് ചെയ്യാം. സന്ധ്യാമ്മയും കടൽ മച്ചാനും കൂടെ ചേർന്ന് നമ്മുടെ ഗ്രിൽഡ് പ്രോൺസ് കഴിക്കാൻ പോകണം. ഓക്കെ, തല ഇത് കൊഞ്ച് കഴിക്കാൻ അറിയാലോ, ഷെല്ലെല്ലാം കടിച്ച് പറിച്ചും കിട്ടും. അത് നീ കാണിച്ചു കൊടുക്കുക അമ്മയ്ക്ക്. ചിലപ്പോ മറ്റേ കാണുമോരിത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇവിടെ നിന്നിട്ട് നേരെ എടുത്ത് കഴിക്കാം. ഷെല്ല് ഊരിട്ട് മീൻ കഴിക്കണമെന്ന് പറഞ്ഞാൽ രണ്ട് കൈ കൊണ്ട് അങ്ങോട്ട് എടുത്ത് ഇതേപോലെ ഇളക്കി അങ്ങ് എടുക്കുക. കണ്ടോ, എന്നിട്ട് തല അങ്ങ് മാറ്റി നല്ല മണം വരും. നമ്മൾ വേസ്റ്റ് ചെയ്യാതിരിക്കാൻ ഇവിടെ നെക്ക് കൊടുക്കുന്നത്. അതെ, കറക്റ്റായിട്ട് ഇളവിങ് വരും. അപ്പം ഒരു രക്ഷയില്ല, മസാല അടിപൊളിയാണ്. ആ ഒരു ഇതെല്ലാം ഓവറായിട്ട് എണ്ണയൊന്നും ഇല്ല, മറ്റേത് എണ്ണ അതിനകത്ത് ഇങ്ങനെ തിങ്ങിയിരിക്കും. പക്ഷെ ഞങ്ങൾ ഇതാ കട്ടിങ്ങൊക്കെ കറക്റ്റായിട്ട് എണ്ണയൊക്കെ അതിൽ നിന്ന് പോയി. സോ അടിപൊളി.
സൂപ്പറായിട്ട് ഇഷ്ടപ്പെട്ടു. ആദ്യം തന്നെ ചെമ്മീൻ നന്നായിട്ട് കട്ട് ചെയ്ത് വൃത്തിയാക്കി എൻ്റെ സെൻറ്റർ പാർട്ട് കളഞ്ഞ എൻ്റെ വെയിനൊക്കെ മാറ്റി വെക്കുന്നു. ഒരു പാത്രത്തിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, കുരുമുളക്, കറിവേപ്പില, നാരങ്ങാ നീര്, ലേശം തേങ്ങാപ്പാൽ, ഒരല്പം വെള്ളം കൂടെ ഒഴിച്ച് ഒരു മഷിപ്പരുവത്തിലാക്കി ഈ ചെമ്മീൻ അത് മറിനേറ്റ് ചെയ്ത് മാറ്റി ഒരു 20 മിനിറ്റ് വയ്ക്കണം. അതിനുശേഷം പാനിനകത്ത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ ചെമ്മീൻ അതിനകത്ത് ഗ്രില്ല് ചെയ്യുക. അതിലേക്ക് കുറച്ച് ചോപ്പ് ചെയ്ത വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇട്ട് നന്നായിട്ട് ഇരുവശങ്ങളും കൂടെ രണ്ട് വശം കൂടെ ഒരു 2 മിനിറ്റ്സ് ഈ സൈഡിൽ ഗ്രില്ല് ചെയ്ത് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് അതിനകത്ത് ലേശം കോക്കനട്ട് മിൽക്കും കുരുമുളക് പൊടി ഇട്ടിട്ട് വരട്ടി എടുത്തു കഴിഞ്ഞാൽ ഈ ഗ്രിൽ പ്രോൺസ് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഉണ്ടാക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇത് ഭയങ്കര സോഫ്റ്റ് ആൻഡ് ജ്യൂസി ആയിട്ട് ഉണ്ടാക്കുന്ന മെത്തേഡാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. ഇത് നമ്മള് കഴിച്ചതിന്റെ ഒരു കാര്യം, ഇതിന്റെ റെസിപ്പി എന്താ, ജസ്റ്റ് ഒരു എന്താണ് ഇതിന്റെ പ്രത്യേകത? ഇത് ചെമ്മീനും തേങ്ങയും കൊച്ചുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പിഴിയുന്ന പുളി അതെല്ലാം കൂടി ഇട്ടിട്ട് വറുത്തിട്ട് പൊടിക്കും. കുരുമുളക്, ഉണക്കച്ചെമ്മീൻ, ഇത് ഉണക്കച്ചെമ്മീൻ ചമ്മന്തിപ്പൊടിയാണ്, നമ്മുടെ ഒരു സിഗ്നേച്ചർ സാധനമാണ്. ഇതിന്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നല്ല ഉണക്കച്ചെമ്മീൻ ഇച്ചിരി ഇങ്ങോട്ട് ഈ പൊടി ഇങ്ങോട്ട് എടുക്കുക, ചോറിന് അപ്പത്തിലിടാം, ചോറിനകത്ത് ഇടാം, അതിനകത്ത് ചോറിനകത്താണ് ഇച്ചിരി തൈര് അങ്ങോട്ട് ഉണക്കച്ചെമ്മീൻ്റെ ആ ചോറും ഈ ഒരു ചമ്മന്തിപ്പൊടിയും ഇച്ചിരി തൈരൂടി ഇട്ട് കുഴച്ച് കഴിച്ചാൽ ഭയങ്കര ടേസ്റ്റാണ്. അതെ, നന്ദി. അപ്പൊ ശരിക്കും ഈ ഒരു വിഷ്ണു ആൻഡ് സന്ധ്യാമ്മ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ യാത്ര ഇങ്ങനെ അതിന്റെ ഒരു തുടക്കം മാത്രമേ ആയിട്ടുള്ളൂ. അത് വീണ്ടും പ്രയത്നിച്ചുകൊണ്ടേ ഇരിക്കുക. ഇതിലും കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്താൽ ചിലപ്പോ ഒരു 10-20 വർഷമൊക്കെ കഴിയുമ്പോൾ മലയാളികൾ പറയട്ടെ ഇങ്ങനെയൊക്കെ ഒരു ഫാമിലി വന്ന് ഇങ്ങനെ ഒരു വലിയൊരു സംരംഭം ഉണ്ടാക്കി, അത് ഒരുപാട് പ്രൊഡക്റ്റുകൾ സീ ഫുഡ് കേരളത്തിന്റെ തന്നെ പ്രൊഡക്റ്റുകൾ വെച്ചിട്ട് വലിയൊരു ബ്രാൻഡായിട്ട് അത് വലിയ രീതിയിൽ മാറി രണ്ടുപേർക്കും പോട്ടെ, ഫാമിലി മൊത്തം ഹാപ്പി ആയിട്ട് വരട്ടെ. അപ്പൊ വിഷ്ണു എന്തോ സന്ധ്യാമ്മ, താങ്ക് യു സോ മച്ച്. ഗോൾഡ് വിന്നർ പ്രസൻസ് മാസ്റ്റർ ഷെഫിലെ 1 മിനിറ്റ് ബ്രേക്ക്ഫാസ്റ്റ് പാർട്ട്ണർ ഗ്രെയിൻ ആൻഡ് ഗ്രെയിൻസിന്റെ ഒരു എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. അപ്പൊ ഇതുപോലൊരു കുറെ കഥകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും. താങ്ക് യു സോ മച്ച്.